നല്ല വിഷയില്ലാത്ത പച്ചക്കറി പണ്ടുള്ളവർ കഴിച്ചുകൊണ്ടിരുന്നതൊക്കെയാണ്. പാൻസൂട്ടനാണ് ഇത് പറിച്ചെടുത്തത്. നന്നായി പോയടി. എടാ അപ്പൊ നമ്മുടെ വിറക് നനഞ്ഞു കാണൂല. എടാ ആ വിറക് ഉരുളക്കിഴങ്ങ് കറി മഴ കഴിഞ്ഞപ്പോ ഞങ്ങളതേ വെറുതെ അന്ന് വീടിന്റെ മോള് വരെ അന്ന് കയറിയതാണ്. വെള്ളമൊക്കെ കെട്ടിക്കിടപ്പുണ്ടെങ്കില് വെള്ളമൊക്കെ കളയാൻ വേണ്ടി. എല്ലാവർക്കും ബിന്ദു സ്ട്രീംസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. അപ്പൊ ഞങ്ങളുടെ നല്ലൊരു ദിവസം ആയിരുന്നു ഇന്ന്. അപ്പൊ നമ്മള് വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞുള്ള ഇൻട്രോ വീഡിയോ ആണ്. ഞങ്ങള് ലാസ്റ്റാണ് ഇൻട്രോ എടുത്തത്. അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മള് പറമ്പിലേക്കൊക്കെ ഒന്ന് ഇറങ്ങി വിറകൊക്കെ എടുക്കാനെടുത്ത്. അതെ, പുറയെല്ലാം രണ്ടുപേര് പെരക്കത്തേക്ക് കയറി പോകുന്ന നോക്കിക്ക് ഓടിച്ചെന്നവരെ ഇറക്കി വിട്ടിട്ട് ഓടി വാ. അപ്പോൾ ഞങ്ങളെ വിറകൊക്കെ പറത്തിക്കൊണ്ടൊക്കെ വന്നു. നാളത്തേക്ക് കറി ഉണ്ടാക്കാനുള്ള കാര്യങ്ങളൊക്കെ എടുത്തല്ല ഫ്രഷാണ്. പിന്നെ അത് കൂടാതെ സ്പെഷ്യലി നമ്മുടെ തമ്മനയിൽ കാണുമ്പോലെ തന്നെ ഈ നോയമ്പ് കാലത്ത് ക്രിസ്ത്യൻസിനൊക്കെ, ഇപ്പം നോയമ്പാണല്ലോ, 50 നോയമ്പാണ്. അപ്പോൾ ഈ നോയമ്പ് കാലത്ത് മീറ്റ് ഐറ്റം ഇല്ലാതെ, ബീഫ് ഇല്ലാതെ തന്നെ നല്ലൊരു അടിപൊളി ബീഫ് കറി, ബീഫ് കറിയുടെ ടേസ്റ്റിൽ നല്ലൊരു അടിപൊളി ഉരുളക്കിഴങ്ങ് കറിയാണ്. ബീഫ് ഇല്ലാതെയും ബീഫ് കറി ഉണ്ടാക്കാം എന്നുള്ള, അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ തന്നെ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അമ്മച്ചി സുഖമില്ലാതെ കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ അമ്മച്ചിയുടെ മുടിയൊക്കെ ചട കുത്തിയിട്ട് കുറേയൊക്കെ നമ്മളെ മുറിച്ചൊക്കെ കളഞ്ഞു, മുടിയൊക്കെ മുറിച്ച് കളഞ്ഞു. അപ്പം എല്ലാവരും അമ്മച്ചിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം, പ്രാർത്ഥിക്കാതിരിക്കരുത്. അപ്പം നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. പുതിയ സബ്സ്ക്രൈബേഴ്സിന് നമ്മുടെ ഫാമിലിയിലേക്ക് എൻ്റെ കുടുംബത്തിലേക്കൊക്കെ സ്വാഗതം. അപ്പം നല്ല അടിപൊളി മഴയൊക്കെ പെയ്തു കേട്ടോ. അതൊക്കെ ഞങ്ങൾ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോ കാണാനല്ല ഡാൻസ്. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം. ആൻസ് കൂട്ടൻ വിറകൊക്കെ പറക്കി നടക്കുവാണ്. ആൻസ് ഇത്രയും വിറക് പറക്കി എൻ്റെ കയ്യിലേക്ക് തന്നു. വാടാ വാടാ, ആൻസ് കൂട്ടൻ വരുന്നുണ്ടോ? ഇങ്ങോട്ട് കയ്യിലേക്ക് താ. ആൻസിന്റെ ചുണ്ട് ശരിക്ക് പൊട്ടിയിരിക്കുന്നു. എന്നാ ഇത് പിടിച്ച് മുമ്പ് പൊക്കോ. എന്നാ പിടി. ഇവിടെ ഇട്ട് ഉണങ്ങട്ടേലടാ, ഉണങ്ങിട്ട് എടുക്കാല്ലേ. നല്ല കപ്പത്തുള്ള അതെ, ഇത്രയും വിറക് നമ്മളിപ്പോൾ എടുത്തോണ്ട് വന്നേ. ആ അപ്പം നമ്മുടെ ചോറൊക്കെ വെന്തായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആൻസ് കൂട്ടൻ കുറച്ച് കപ്പളങ്ങയൊക്കെ കുത്തി ചാടിച്ച് തന്നെ, നമുക്ക് കപ്പളങ്ങ തോരൻ വെക്കാനും കപ്പളങ്ങ ഉണക്കപ്പയറിട്ട് ചാറ് വെക്കാനൊക്കെ നല്ല അടിപൊളിയാണ്.
ഇപ്പൊ വിഷയില്ലാത്ത പച്ചക്കറി എന്ന് പറയുമ്പം ഇത് ചക്കക്കുരു ഇതൊക്കെ നല്ല വിഷയില്ലാത്ത പച്ചക്കറി പണ്ടുള്ളവർ കഴിച്ചുകൊണ്ടിരുന്നതൊക്കെയാണ്. പാൻസൂട്ടനാണ് ഇത് പറിച്ചെടുത്തത്. അപ്പൊ അതാ അതാണ് കപ്പളം നിൽക്കുന്നത്. അതാണ് കപ്പളം, പപ്പായ, കപ്പളങ്ങ, പപ്പങ്ങ എന്നൊക്കെ പറയും. പാൻസൂട്ടൻ പറിച്ചെടുത്തത്. അപ്പൊ ഞാന് ഉരുളക്കിഴങ്ങ് കറി, നമ്മളെ ബീഫ് വെക്കുമ്പോഴുള്ള ഉരുളക്കിഴങ്ങ് കറിയാണ് വെക്കുന്നത്. ഞാനിവിടെ സവോള, ഇഞ്ചി, വെളുത്തുള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങും അരിഞ്ഞു വെച്ചിട്ടുണ്ട്. നമുക്ക് അഞ്ച് പറഞ്ഞ കേക്കോട്ട ആരിച്ചാൽ മീറ്റ് മസാല ആഡ് ചെയ്യുവാണ്. മസാല മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളകുപൊടി നമ്മുടെ പൊടികളെല്ലാം മിക്സ് ചെയ്തു. അതിനുശേഷം അതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചു. അതിനുശേഷം അതിലേക്ക് നമ്മൾ ഉരുളക്കിഴങ്ങ് ഇട്ടു, മൂടി വെച്ചു. നമ്മൾ ഒരു കാര്യം കൂടെ ഇടാനായിട്ടുണ്ട്. അത് വേണമെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ടാലും മതി, കാരണം ഇതൊക്കെ നിന്ന് എന്ത് കിട്ടണമെങ്കിൽ. പക്ഷെ എന്താണെന്ന് പറഞ്ഞാൽ ഉപ്പാണ്. ഉപ്പാണ് ചെയ്തു. പിന്നെ ഇത് ഇവിടെ ഇരുന്ന് ഞാൻ ഒരു പാത്രം ഇട്ടിട്ട് മൂടിങ്ങനെ വെച്ചിട്ടോ. അപ്പോൾ ഇത് ഇവിടെ ഇരുന്ന് വേവട്ടെ. തീ ഒന്ന് കുറച്ച് കൂട്ടിക്കൊടുക്കാം. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചോറൊന്ന് മൊഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. എന്തെങ്കിലുമൊക്കെ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട്. പിന്നെ ഇവിടെ നല്ല ഡാറൊരു മഴയൊക്കെ പെയ്ത് കഴിഞ്ഞിട്ടുണ്ട്.
പക്ഷേ വെള്ളമൊന്നും അധികം കാണാനില്ല. കാക്കകളൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. കാക്കകളെ കണ്ടുകൊണ്ട് ആനസ് കൂട്ടനും ബാസ്കി കൂട്ടനും ഇവിടെ ഇരിപ്പുണ്ട്. ഈ ബാസ്കി എങ്ങനെ ഇങ്ങനെ നനഞ്ഞതെന്ന് എനിക്ക് അറിയത്തില്ല. ഇതെങ്ങനെയാണ് ഇവ നനഞ്ഞത്? ഇവരെ നീ കൊണ്ടുപോയി വെള്ളത്തിലിട്ടോ. ആ എന്തിനാണ്? നന്നായി പോയടി. എടാ അപ്പൊ നമ്മുടെ വിറക് നനഞ്ഞു കാണൂല. ആ വിറക് ഇതാ ഇന്നിപ്പോ കൊണ്ടുപോയി. ഇന്നലെ പെയ്ത മഴ കെട്ടി കിടക്കണം. ആണോ? ആ വിറകും കയറ്റി ഇടണം. ഈ പുറച്ചിലേക്ക് ഒട്ടിക്കേറ്റിട്ടേക്കാവും. ഞാൻ പെരക്കത്തേക്ക് കൊണ്ടുപോകോളാം. അവിടുത്തെ കെട്ടിടാൻ പറ്റുമോ? ഏ അല്ലെ നീ ഫോൺ കുടിക്കാൻ കെട്ടിടാം. പെരക്കാത്തേക്ക് കൊണ്ടുപോകാനോ? നിനക്ക് ക്ലിയർ ആയിട്ട് ഓടിച്ചു അറിയാവോ? അതാ ഫോൺ വാങ്ങി പിടിക്കാനായിട്ട് വന്നാണേ. അപ്പൊ അവൻ്റെ ഓടിച്ചോളാന്ന്. കറക്റ്റായിട്ട് ഓടിച്ച് നീളത്തി നീളത്തി വെക്കണം. ഇതോ പണി ചെയ്യുന്ന ആനശ്രീവി. കാക്ക കുഞ്ഞ എന്നോണ്ട് വിശേഷമൊക്കെ സുഖമൊക്കെയാണ്? ജീവിതമൊക്കെ എങ്ങനെ പോകുന്നു? കൂട്ടൊക്കെ കൂടി ഇരിക്കുവാണ്. ഒരു കുഞ്ഞെന്തിയേ കൂടിനകത്തുണ്ടോ? അതേ മരത്തിലിരിപ്പുണ്ട് കാക്ക. എന്തോ അവിടെ കാണിക്കുന്നു. പക്ഷികളൊന്നും വന്നില്ല കേട്ടോ. പക്ഷികളെ ഒന്നും കണ്ടതേ ഇല്ല. എവിടെയാണെന്നൊന്നും ആർക്കും അറിയത്തുമില്ല. അതാണ് നമ്മുടെ ഉരുളക്കിഴങ്ങ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്താ നല്ല ബീഫ് കറിയുടെ അതേപോലെ തന്നെ വറുത്ത് അരച്ച് വെച്ചേക്കുന്നതാണ്. ബീഫ് എങ്ങനെ വെക്കുന്നു അതേപോലെ തന്നെയാണ് കേട്ടോ നമ്മുടെ ഉരുളക്കിഴങ്ങും. അതേ ടേസ്റ്റാണ് കിഴങ്ങിന്. അപ്പം ചില നാട്ടിലേക്കൊക്കെ ഉരുളക്കിഴങ്ങ് ബീഫിലിട്ട് വെക്കാറുണ്ട്. വാഴയ്ക്ക ഏത്തക്ക ഇട്ട് വെക്കാറുണ്ട്. കൂർക്ക ഇട്ട് വെക്കാറുണ്ട്. അപ്പം ഇത് ബീഫ് ഇല്ലാതെ തന്നെയുള്ളൊരു ബീഫ് കറിയാണ്. അതേ ടേസ്റ്റാണ്. അടിപൊളിയാണ്. അപ്പോൾ അപ്പത്തിനോ ദോശയ്ക്കോ അങ്ങനെ എന്തിൻ്റെ കൂടെ കഴിക്കാനും നല്ല അടിപൊളി ടേസ്റ്റാണ്. നമ്മളിപ്പം ചോറിൻ്റെ കൂടെയാണ് കേട്ടോ ഇതെടുക്കുന്നത്. ചോറിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പം ആൻസ് വീണ്ടും കുറച്ച് രാവിലെ ഞാൻ ഉപ്പുമാവാണ് ഉണ്ടാക്കിയത്. അപ്പം ആൻസ് വീണ്ടും കുറച്ച് ഉപ്പുമാവൊക്കെ എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഉപ്പുമാവ് പാത്രം ഇവിടെ കാലിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഇന്നത്തെ വിശേഷങ്ങളെന്ന് പറയാൻ ഇതൊക്കെയാണ്. ഇനിയിപ്പം ആൻസ് ഇപ്പം ഉപ്പുമാവ് കഴിച്ചുള്ളത് കൊണ്ട് ചോറ് നമുക്ക് കുറച്ച് കഴിഞ്ഞ് കഴിക്കാം. അപ്പം അതെ ഇവിടെ നല്ല അടാറ് മഴ പെയ്യാണ് കേട്ടോ. ഞങ്ങൾ ആ സമയം കൊണ്ട് ചോറൊക്കെ കഴിച്ച്. അപ്പം നല്ല അടിപൊളി മഴ പെയ്യാണ്. വൈകുന്നേരം ആയി സമയം സത്യം പറഞ്ഞാണ്. ഏ വെള്ളം ഒഴുകുന്ന നോക്കിയിട്ട് ഇതാണ് വേനൽ മഴ എന്ന് പറയുന്നത്. അപ്പോൾ അടിപൊളി മഴ പെയ്യാണ് വേനൽ മഴ. നമ്മുടെ മണ്ണൊക്കെ നല്ല പൊടിയായിരുന്നു. ആ പൊടിതണ്ട ഇങ്ങോട്ടെല്ലാം പൊടിയായിട്ട് കിടക്കുക. പക്ഷേ അങ്ങോട്ടെല്ലാം നന്നായിട്ട് വെള്ളം ഒഴുകുന്നുണ്ട്. ഒഴുകുന്ന മാത്രം വെള്ളമുള്ള അടിപൊളി മഴ പെയ്ത് എനിക്ക് അങ്ങോട്ട് സന്തോഷമായി, ഹാപ്പിയായി. പക്ഷേ ഒരു കാര്യം, നമ്മുടെ പക്ഷിക്കുഞ്ഞുങ്ങളൊക്കെ അയ്യോ വേറൊരു കാര്യമുണ്ടേ. എടാ വേറൊരു കാര്യമുണ്ട്, എന്താണെന്ന് മനസ്സിലായോ? നമ്മുടെ പക്ഷിക്കുഞ്ഞുങ്ങൾ ഉണ്ടായിട്ടുള്ള ആദ്യത്തെ മഴയല്ലേ ഇത്? കഴിഞ്ഞ ദിവസമൊക്കെ പെയ്ത വെച്ചു, ഇതുപോലെ പെയ്തിട്ടില്ലായിരുന്നല്ലോ. അപ്പം നമ്മുടെ കാക്കക്കുഞ്ഞുങ്ങളുണ്ടായിട്ട് അവർക്ക് കിട്ടുന്ന ആദ്യത്തെ മഴയാണ് കേട്ടോ ഇത്. അപ്പം നമുക്ക് കയറി പോകാം. അല്ല ഇരുപാടും വെച്ചിട്ടുണ്ടെങ്കിൽ ചത്തുപോകും. അപ്പം ഞങ്ങൾ വീടിനകത്തേക്ക് കയറി പോകാം. അപ്പം അതേ മഴ കഴിഞ്ഞപ്പോൾ ഞങ്ങളതേ വെറുതെ ഒന്ന് വീടിൻ്റെ മുകൾ വരെ ഒന്ന് കയറിയതാണ്. വെള്ളമൊക്കെ കെട്ടിക്കിടപ്പുണ്ടെങ്കിൽ വെള്ളമൊക്കെ കളയാൻ വേണ്ടിയിട്ട്. അപ്പം വെള്ളമൊന്നും ഇല്ല. ആൻസോട്ട് കെട്ടിക്കിടന്നോടത്തുനിന്ന് ഇലയൊക്കെ ഇങ്ങനെ വെള്ളത്തിൽ ഒഴുകി വരത്തില്ലേ. അപ്പോൾ ആനസുകൂട്ടനും പട്ടിക്കുട്ടനും കൂടെ കയറി വന്ന് അതൊക്കെ മാറ്റി വെള്ളമൊക്കെ ഒഴുകി കളഞ്ഞിട്ടതേ. കൗമാരൻ രണ്ടും കൂടെ ഇങ്ങ് പോരാ ഇങ്ങ് പോരാ. പട്ടി നീ ഇങ്ങനെ തെന്നി താഴെപ്പോ. ഇവിടെ വാ. നീയും തന്നെ വാങ്ങുമോ അവനും തന്നെ വാങ്ങും? ആ
നാളത്തേക്ക് കുറച്ച് ദോശ ഉണ്ടാക്കാനായിട്ട് നമ്മൾ അരി ഉഴുന്ന് നിങ്ങളുടെ വെള്ളത്തിലിട്ട് വെക്കുകയാണ്. അങ്ങനെ ഇന്നത്തെ നമ്മുടെ പണികളൊക്കെ കഴിഞ്ഞ് ബാസ്കുവേ ബാസ്കുവേ അപ്പൊ ഇന്ന് നല്ല അടിപൊളിയിൽ മഴയൊക്കെ കിട്ടി, ഞങ്ങളുടെ ജോലികളൊക്കെ കഴിഞ്ഞു. എൻ്റെ ഇടയ്ക്ക് ആൻസൂട്ടെ കുറച്ചേരം ഇരുന്ന് പഠിച്ചു. അപ്പോൾ ബാസ്കിമോന് ഞങ്ങളുടെ കൂടെ കുറച്ചേരൊക്കെ കളിക്കാനൊക്കെ കൂടി അടിപൊളിയായ ഒരു നല്ലൊരു ഹാപ്പി സൺഡേ ആയിരുന്നു. അപ്പം ഇന്ന് ഇനിയിപ്പോൾ ഞങ്ങൾക്ക് വേറെ ഒന്നുമില്ല, ഇനിയിപ്പോൾ ഞങ്ങൾക്ക് കുളിക്കണം, പിന്നെ അത്രയൊക്കെ ഉള്ളൂ, വേറെ ജോലികളൊന്നും ഇനിയിപ്പില്ല. സന്ധ്യയായി. അപ്പം ഞങ്ങളിവിടെ വീഡിയോ കുഞ്ഞു വീഡിയോ വൈൻഡ് ചെയ്യാണ്. ഇപ്പം ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ആദ്യമായിട്ട് ചാനൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ഓളുന്ന ഓപ്ഷൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്താൽ ഓളുന്ന ഓപ്ഷൻ എനേബിൾ ചെയ്തിടണം. എങ്കിലും ഞങ്ങളിടുന്ന വീഡിയോസിന്റെ എല്ലാ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് അപ്പോൾ നിങ്ങളുടെ മൊബൈലിലേക്കൊക്കെ എത്തുകയുള്ളൂ. അപ്പൊ കമന്റ് ഇടാനൊക്കെ മറക്കരുത്. അപ്പൊ പുതിയതായിട്ട് വന്ന എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഒരുപാട് നന്ദിയുണ്ട്. ബിന്ദുസ് ഫാമിലിയിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. അപ്പൊ ഞങ്ങൾ വീണ്ടും പുതിയ വിശേഷങ്ങളും പുതുപുത്തൻ വീഡിയോയും ഒക്കെ ആയിട്ട് വീണ്ടും വരുവരേക്കും. ദിസ് ഈസ് സൈനിങ് ഓഫ് ബിന്ദു ആൻഡ് ആൻസ് ആൻഡ് ബസ്കു. ബൈ.